അസ്സലാമു അലൈക്കും, നമസ്കാരം. സജീസ് ഹോം കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചക്കുരുമുളക് അരച്ച് പുരട്ടി ഈർക്കിലിൽ കോർത്ത് വറുത്തെടുത്ത ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി വാങ്ങിച്ചാൽ പ്രമാണവും കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ ഈർക്കിലിൽ കോർത്തിട്ട് വളഞ്ഞു പോകാതെ ചുരുണ്ടു പോകാതെ നല്ല വടി പോലെ എടുത്ത് കഴിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അതിൻ്റെ നടുക്കൊരു ഞരമ്പുണ്ട്, അത് നിർബന്ധമായും കളയണം. അത് അഴുക്കാണ്, അതതിൻ്റെ വേസ്റ്റാണ്. അതെടുത്ത് കളഞ്ഞിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് പച്ചക്കുരുമുളക് അരച്ച് ചേർത്താണ് ഞാൻ പൊരിക്കാൻ പോകുന്നത്. പച്ചക്കുരുമുളക് ഒന്ന് ഉതിർത്തെടുക്കുക. 5 അല്ലി വെളുത്തുള്ളി, 1 പിടി ചെറിയുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ വലിയ ജീരകമാണ്, അതായത് പെരിഞ്ചീരകമാണ് നമ്മൾ ചെമ്മീന് ചേർക്കേണ്ടത്. അത് ചെമ്മീൻ്റെ ഏതൊരു പാചകത്തിനും വലിയ ജീരകമാണ് ടേസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കോൺഫ്ലോർ, ഇത്രയും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഓരോ ചെമ്മീനിലേക്കും അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മൾ ആ നടുക്ക് ഒന്ന് ഞരമ്പ് കീറി കളഞ്ഞ് ആ വിടവുണ്ടല്ലോ അതിലേക്കും നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക. കണ്ടോ, ഇതാ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളക് അരച്ച് പുരട്ടി മീനായാലും ചെമ്മീനായാലും അരച്ച് പുരട്ടി പൊരിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സത്യത്തിൽ ഈ വലിയ ചെമ്മീനെല്ലാം സായിപ്പന്മാരാണ് കഴിക്കുന്നത്, നമുക്ക് അങ്ങനെ കിട്ടാറില്ല അല്ലേ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈർക്കിലുണ്ടല്ലോ, ഓലക്കാലിൻ്റെ ഈർക്കിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. സ്ക്വയർ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ഈർക്കിൽ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ വാലിൽ കൂടി കുത്തി നന്നായിട്ട് തലഭാഗം വരെ എത്തണം. കണ്ടോ, അപ്പോൾ നല്ല ബലമുള്ള ഈർക്കിലായതുകൊണ്ട് അത് വള്ളിയൊന്നും പോകത്തില്ല. അതിനുശേഷം വീണ്ടും അതിലേക്ക് നന്നായിട്ട് നരപ്പ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് അടുക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1/2 മണിക്കൂറോ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. കാരണം നന്നായിട്ട് ഉപ്പും ആ മസാലയൊക്കെ ഒന്ന് ചെമ്മീനിലേക്ക് പിടിക്കും. അപ്പോൾ അതാ ഞാനിവിടെ അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി എടുത്തിട്ട് ഈർക്കിൽ അതിൻ്റെ വാലിൽ കൂടി കയറ്റി തലയിലേക്ക് കുത്തിക്കയറ്റി. കഷ്ടം പാവം ചെമ്മീൻ, ഇതിനിതൊക്കെ പാവം എന്ത് ചെയ്തോ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. ഈ കായലിൽ ഞണ്ടിനെ കുത്തിപ്പിടിക്കാൻ പോകുന്നവർ വലിയ ചെമ്മീനും കുത്തി കമ്പിക്ക് കുത്തി അല്ലെങ്കിൽ മുപ്പല്ലിക്ക് കുത്തിപ്പിടിക്കും. അതൊന്നും കയറ്റി അയക്കാൻ പറ്റത്തില്ല. അങ്ങനെ കിട്ടുന്ന സാധനം ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തരും. അതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് പൊരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ അതെല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പൊരിക്കുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ചു, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഓരോന്നോരോന്നായി പാനിലേക്ക് നിരത്തി കൊടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊരിച്ചെടുക്കാൻ. മീനും ചെമ്മീനും ഒക്കെ വളരെ തീ കുറച്ചിട്ടിട്ട് ചെറിയ തീയിലിരുന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിനാണ് ടേസ്റ്റ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും, അകം വേവില്ല. അപ്പോൾ അതാ നമ്മൾ എല്ലാം അതിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. എന്നെ വിവാഹം കഴിച്ചിടത്ത് വീടിന് തൊട്ടടുത്താണ് നമ്മുടെ പുഞ്ച കൃഷി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ തടം തെളിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് കപ്പയും നമ്മുടെ തേങ്ങാപ്പിണ്ണാക്കുണ്ടല്ലോ, തേങ്ങാപ്പിണ്ണാക്ക് ചൂടാക്കിയിട്ട് കപ്പയും കൂട്ടി ഇടിക്കും. ഉരലിലിട്ട് ഇടിക്കുക, ഇടിച്ചിട്ട് ഉരുള ഉരുട്ടും, നമ്മൾ ഉണ്ട പോലെ ഉരുട്ടും. അത് കൊണ്ടുവന്ന് തടം തെളിച്ച ആ കണ്ടത്തിലേക്ക് ഓരോ ഉരുളകളായിട്ടിടും. അപ്പോൾ ചെമ്മീനിപ്പം കോട്ടയത്ത് നിൽക്കുവാണെങ്കിലും ഇതിൻ്റെ മണം അടിച്ചിട്ട് അവിടെ എത്തിയിരിക്കും. അപ്പോൾ വല കൊണ്ടുപോയിട്ട് വലയിൽ ഇത് വലിയ ചെമ്മീനെ കിട്ടും. വലുതും ചെറുതും എല്ലാം രാത്രിയിലിങ്ങനെ തിളങ്ങുന്ന കണ്ണുമായിട്ട്, നമുക്ക് ടോർച്ചിൻ്റെയും വെട്ടത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെ കണ്ണ് തന്നെ തിളങ്ങും. അങ്ങനെ ശരിക്കും ചെമ്മീൻ പിടിക്കും. ആ രാത്രി തന്നെ ആ പച്ചയോടുകൂടി തന്നെ അത് വെട്ടി പൊരിച്ച് ഞങ്ങൾ കപ്പയൊക്കെ പുഴുങ്ങി രാത്രി 1 മണിയായാലും അത് കഴിച്ചിട്ട് കിടക്കും. നല്ല രസമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വീശുകാരൊക്കെ കൊണ്ടു തന്നെങ്കിൽ നമ്മുടെ ആറ്റുകൊഞ്ചിന് നല്ല ടേസ്റ്റാണ്, വലിപ്പവും ഉണ്ട്, മാംസ കൂടുതലുമാണ്. കടൽക്കൊഞ്ചിനേക്കാളും പുഞ്ചയിൽ നിന്ന് നമ്മൾ ആറ്റിൽ നിന്നും പിടിക്കുന്ന കൊഞ്ച് നല്ല വലിപ്പമുള്ള കൊഞ്ചാണ്.
അതേപോലെ തന്നെ കായലുകൊഞ്ചും അടിപൊളിയാണ് കേട്ടോ. കായലുകൊഞ്ചിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീൻ്റെ നടുഭാഗമുണ്ടല്ലോ അവിടെ കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ച് എല്ലാ ഓരോന്നും അങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി അത് എണ്ണയിൽ നിന്നും ഒന്ന് എടുക്കുകയാണ്, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, കപ്പ പുഴുങ്ങിയത് എന്തിൻ്റെ കൂടെയും നല്ല സൂപ്പറാണ്. അതാ ചൂടോടെ കഴിക്കണം. ചൂടോടെ ആ ഈർക്കിലങ്ങോട്ട് ഊരിയെടുത്തിട്ട് കറുമുറന്നങ്ങോട്ട് കടിച്ച് തിന്നണം, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ബാച്ച് കൂടി അങ്ങിട്ട് കൊടുക്കുകയാണ്. അത് കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല സൂപ്പറാണ്. പച്ചക്കുരുമുളക് അരച്ച് പുരട്ടി ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുക. പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉണങ്ങിയ കുരുമുളകായാലും ഇതേപോലെ നന്നായിട്ട് അതിലേക്ക് അരപ്പ് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനൊന്ന് പൊള്ളിച്ചെടുത്താൽ അടിപൊളിയാണ്. ഇതൊക്കെ നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് നമ്മളുണ്ടാക്കി നമ്മൾ നമ്മുടെ മക്കൾക്കും ഭർത്താവിനും അല്ലെ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ഒരു ഹാപ്പി ഒരിക്കലും നമ്മൾ പുറത്തു പോയി ഒന്നും കഴിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി വരുന്നത് വരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.